ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇത് നമുക്ക് ക്യാരറ്റ് ഹൽവയാണ്. അത് വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. നല്ല ടേസ്റ്റിയായ ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അങ്ങനെ തന്നെ നമ്മൾ ചേർക്കണം. അത് പിഴിഞ്ഞതിലെ വെള്ളമൊന്നും കളയരുത്. ഇവിടെ 1 കപ്പ് ആഡ് ചെയ്തു. ഇനി 1 കപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ക്യാരറ്റിന് തന്നെ വെള്ളം വന്ന് അത് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് 2 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കവർ ചെയ്ത് വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ പാലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റട്ടെ. ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും ഏലക്കയും പൊടിച്ച് വയ്ക്കുകയാണ്. പൊടിക്കണം നിർബന്ധമില്ല, പഞ്ചസാരയും ഏലക്കയും പൊടിച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ പഞ്ചസാരയും ഏലക്കയും ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ക്യാരറ്റിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ടോട്ടൽ 1/2 കപ്പ് പാലാണ് ഒഴിക്കേണ്ടത്. ഞാനിപ്പോൾ അതിലെ 1/4 കപ്പ് പാല് ആദ്യം തന്നെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ആദ്യം ഒഴിച്ച് പാല് നന്നായിട്ട് ക്യാരറ്റൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ബാക്കി 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്ത് വയ്ക്കുക 2 മിനിറ്റ്. 2 മിനിറ്റിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ആ പാലിൽ കിടന്നിട്ട് ക്യാരറ്റ് നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. പാലെല്ലാം നന്നായിട്ട് വറ്റി വരട്ടെ. അതിനുശേഷം മാത്രം ഇനി പഞ്ചസാര ആഡ് ചെയ്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതിപ്പോൾ പാലൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കയും പൊടിച്ച് വെച്ചിട്ടില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി, ഇതിൻ്റെ ടെക്സ്ചർ വീണ്ടും മാറുന്നത് കാണാം. എന്നിരുന്നാലും നമ്മളിത് അലുവ പരുവത്തിലാക്കണം. വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ല ടൈറ്റായി വരണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതേപോലെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് വലിഞ്ഞ് വരുന്ന പരിവാകുമ്പോൾ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂനട്ട്സ് ആണ്. കുറച്ച് കാഷ്യൂനട്ട്സ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഓൾമോസ്റ്റ് 2-3 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഈ പാനിൽ നിന്നെല്ലാം വിട്ടു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ക്യാരറ്റ് ഹൽവ റെഡിയായിട്ടുണ്ട്. ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് മിൽക്ക് പൗഡർ ആഡ് ചെയ്യാണ്, 2 ടേബിൾ സ്പൂണോളം. ഇത് നമ്മുടെ ഹൽവയുടെ ടേസ്റ്റ് കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ മിൽക്ക് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഹൽവ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.